السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد وعن أسامة بن زيد رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله يطلع في ليلة من نصف شعبان فيغفر لجميع خلقه إلا لمشرك أو مشاهن رواه الترمذي ബഹുമാന്യരായ സഹോദരങ്ങളെ തഖ്‌വ നിലനിർത്തി ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് ഷഅബാനിന്റെ മറ്റൊരു നന്മയായി ഹദീസിൽ വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപ മോചനം നൽകപ്പെടുന്ന മാസമായിട്ടാണ് പ്രവാചക ഹദീസിൽ കാണാം ഇന്നല്ലാഹു യത്തലിഉ ഫീ ലൈലത്തിൻ മിൻ നിസ്ഫി ഷഅബാൻ ഷഅബാനിന്റെ പകുതിയിൽ 15-ാം രാവി എന്ന് അഭിപ്രായപ്പെട്ടവർ ഉണ്ട് മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും ഇല്ലാലി മുശ്രിക്കിൻ ശിർക്ക് ചെയ്ത ആളുകൾക്കൊഴികെ അല്ലാഹുവിൽ പങ്കു ചേർക്കുക പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കുക സഹായങ്ങളിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കുക അതായത് അല്ലാഹുവിനോട് ചെയ്യേണ്ട പ്രാർത്ഥനകളിലും ഇബാദത്തുകളിലും തവക്കുലിലും നേർച്ച വഴിപാടുകളിലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പങ്കാളികളാക്കലാണ് ശുർക്ക് അതൊഴുകിയതുള്ളതെല്ലാം അള്ളാഹു പൊറുക്കും വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ 4-ാം അധ്യായം സൂറത്ത് നിസാ 48-ാമത്തെ വചനം ഇന്നല്ലാഹ ലാ യഗ്ഫുറു അൻ യുശ്റക ബിഹി വയഗ്ഫുറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക്കു ബില്ലാ ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ അള്ളാഹുവിനോട് പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല അതൊഴിച്ചുള്ളതെല്ലാം അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് ആര് അല്ലാഹുവോട് പങ്കു ചേർത്തുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പം ശുർക്കിൽ നിന്ന് വിട്ടുനിൽക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് പാപമോചനം ഉള്ള മാസമായി ദിവസങ്ങളായി ഷഅബാനിനെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് ശിർക്ക് ബിദ്അത്ത് അനാചാരങ്ങൾ വിട്ടുനിൽക്കുക, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.